യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക്, ജൂലൈ 22, വിശുദ്ധ മഗ്ദലന മറിയത്തിൻ്റെ തിരുനാൾ. വിശുദ്ധ മഗ്ദലന മറിയം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് സുവിശേഷത്തിൽ. 4 സുവിശേഷങ്ങളിൽ അത് വ്യക്തമായിട്ടും അവതരിപ്പിക്കുന്നുണ്ട്. ഏറെ പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 1-18 വരെയുള്ള വാക്യങ്ങളിൽ മഗ്ദലന മറിയത്തിനെക്കുറിച്ച്, അല്ലെങ്കിൽ യേശുവിൻ്റെ ഉയർപ്പ് മഗ്ദലന മറിയത്തിൻ്റെ ഇടപെടലിലൂടെയാണ് യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. വളരെ വ്യക്തമായിട്ടും ആ ഭാഗം വായിക്കുമ്പോൾ മറ്റ് പലയിടങ്ങളിലും മഗ്ദലന മറിയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് യേശുവിനോടൊപ്പം നടന്ന, യേശുവിൻ്റെ 12 ശിഷ്യന്മാരോടൊപ്പം നടന്ന ഒരു ശിഷ്യ എന്നതിനേക്കാൾ യേശുവിനെ എത്ര കണ്ട് ആത്മാർത്ഥമായിട്ട് മഗ്ദലന മറിയം സ്നേഹിച്ചു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ ഭാഗം വായിച്ചാൽ മതിയാകും. വളരെ ഭംഗിയായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം ചിന്തിച്ചതാണ്, വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. 1 അധ്യായത്തിൽ 1 വാക്യം പറയുന്ന ഇപ്രകാരമാണ്: ആയിഷയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം കല്ലറയുടെ സമീപത്തേക്ക് പോയി. ഇരുട്ടായിരിക്കുമ്പോൾ കല്ലറയ്ക്കടുത്തേക്ക് പോയി. വെട്ടത്ത് പോലും കല്ലറയുടെ അടുത്തേക്ക് പോകാനായിട്ട് ഭയക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി യഹൂദ പാരമ്പര്യത്തിൽ ആ സ്ത്രീകൾ ഇങ്ങനെ ഇരുട്ടത്തൊക്കെ ഇറങ്ങി നടക്കുന്നത്, അല്ലെങ്കിൽ അതിരാവിലെ ഇറങ്ങി നടക്കുന്നത് ശരിയായ ഒരു കാര്യം, അല്ലെങ്കിൽ അത് അങ്ങനെ അനുവദിക്കപ്പെട്ട ഒരു കാര്യമല്ല. അപ്പോൾ ധൈര്യസമേതം ഇരുട്ടത്ത് വേറെ ആരുടെയും ഒരു തുണയൊന്നും വേണ്ട എന്ന് വെച്ചിട്ട് തൻ്റെ ഗുരുവിനെ കാണാനായിട്ട് പോകാൻ അവളെ പ്രേരിപ്പിച്ചത് തീർച്ചയായും അവൾക്ക് ഗുരുവിനോടുള്ള അടങ്ങാത്ത സ്നേഹമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2, ഗുരുവിനെ കാണാനായിട്ട് കാണുന്നില്ല, അവിടെ കല്ലറയ്ക്കുള്ളിൽ കാണുന്നില്ല എന്ന് കാണുമ്പോൾ ഓടിക്കതച്ച് ശിഷ്യന്മാരുടെ അടുത്ത് വന്ന് ആ വിഷമം അറിയിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ അവളുടെ വഴിക്ക് പോയില്ല, തിരിച്ച് വീണ്ടും കല്ലറയിലെത്തി. എന്നിട്ട് നമ്മൾ ആ സുവിശേഷം വീണ്ടും 14-ാമത്തെ വാക്യത്തിൽ വീണ്ടും മഗ്ദലന മറിയത്തിൻ്റെ കാര്യം തന്നെയാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. അവിടെ ഈ യേശുവിൻ്റെ ഇടപെടലുണ്ടാകുന്നുണ്ട്. യേശുവിൻ്റെ ഇടപെടലുണ്ടാകുമ്പോഴത്തേക്ക് തോട്ടക്കാരനാണെന്ന് ചിന്തിച്ചിട്ട് യേശുവിനോട് തന്നെ മറിയം പറയുന്നൊരു വാക്യമുണ്ട്: നീയാണ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എന്നോട് പറയുക, ഞാൻ വന്ന് അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. അവിടെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണെന്ന് ചിന്തിച്ചിട്ടാണ് അവൾ സംസാരിക്കുന്നത്. അത് വളരെ ആ ഒരു വാക്യത്തിന് വലിയൊരു പ്രസക്തിയുണ്ട്. കാരണം ഒരു സ്ത്രീ നല്ല ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു. നമ്മൾ യേശുവിനെക്കുറിച്ചൊക്കെ പറയുന്നത് ഋഷ്യോത്തിയുടെ പുസ്തകത്തിൽ പറയപ്പെടുന്ന നല്ല ഉയരമുള്ള, ഒത്ത ശരീരമുള്ള ഒരു ചെറുപ്പക്കാരൻ, 33 വയസ്സുകാരൻ എന്ന് പറയുമ്പോൾ ഒരു 80-85 കിലോ ഭാരമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഉയരവുമൊക്കെ കണക്കാക്കുമ്പോൾ. അപ്പം അത്രയും ഭാരമുള്ള ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരൻ്റെ മൃതശരീരം ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാമെന്നൊക്കെ ഒരു ലോജിക്കില്ലാതെ മറിയം പറയാനായിട്ട് മറിയത്തെ പ്രേരിപ്പിക്കുന്നത് മറിയത്തിനുള്ള സ്നേഹമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 3, നമുക്ക് കാണാൻ സാധിക്കുന്നൊരു വസ്തുത, ഈശോ മറിയത്തെ പേര് ചൊല്ലി വിളിക്കുക, മറിയം എന്ന് വിളിക്കുമ്പോൾ അന്നേരം എല്ലാ മൂടുപടങ്ങളും അല്ലെങ്കിൽ എല്ലാ പുകപടലങ്ങളും മുമ്പിൽ നിന്നും മാഞ്ഞു പോകുന്ന പോലെ മറിയം തിരിച്ച് ഉടനെ വിളിക്കുന്നു: റബ്ബോണി, പിടികിട്ടിയത് ഗുരുവാണെന്നുള്ളത്, എൻ്റെ ആടുകൾ എൻ്റെ സ്വനം ശ്രവിക്കുന്നു, അവയെന്നെ അറിയുന്നു എന്ന് ഈശോ പറഞ്ഞത് വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ രംഗത്ത്. അങ്ങനെ റബ്ബോണി എന്ന് വിളിച്ചുകൊണ്ട് മറിയം യേശുവിൻ്റെ അരികിലേക്ക് വരിക. ഈശോ പറയുന്ന വാക്യം, ഈശോ തിരിച്ച് മറിയത്തോട് പറയുന്ന വാക്യം വളരെ പ്രസക്തമാണ്: നീ എന്നെ തടയരുത്. പുതിയ തർജ്ജമയിലാണെങ്കിൽ നീ എന്നെ സ്പർശിക്കരുത്. അതിന് പഠന ബൈബിൾ പറയുന്ന വാക്യതാണ് മേ ഹാപ്തു എന്ന് പറയപ്പെടുന്ന വാക്ക്, അതായത് എന്നെ തടഞ്ഞു വയ്ക്കരുത്. അത് മറിയം യേശുവിനെ പിടിച്ചു നിർത്തിയാണെന്നും നമ്മൾ വായിക്കുന്നില്ല. പക്ഷേ റബ്ബോണി എന്നൊരു വിളി കഴിയുമ്പോഴാണ് ആ വാക്യം ഇങ്ങനെയാണ്: യേശു അവളെ വിളിച്ചു മറിയം. അവൾ തിരിഞ്ഞ് ഗുരു എന്നർത്ഥം അർത്ഥമുള്ള റബ്ബോണി എന്ന ഹെബ്രായ ഭാഷയിൽ വിളിച്ചു. യേശു പറഞ്ഞു നീ എന്നെ തടയരുത് എന്ന് പറയുമ്പോൾ അവർ വിളി കൊണ്ട് നീ എന്നെ പിടിച്ചുകൊണ്ട് നിർത്തരുത്. എന്നിട്ട് ഈശോ തുടർന്ന് പറയുന്ന വാക്യതാണ്: ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെ കയറിയിട്ടില്ല. ദയവ് ചെയ്ത് നീ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നിൻ്റെ സ്നേഹത്തോടു കൂടിയുള്ള വിളി എന്നെ ഇവിടെ പിടിച്ചു നിർത്തത്തക്ക രീതിയിലുള്ളതാണ്, അതല്ല എനിക്ക് പോകണം എന്ന് ഈശോ പറയുന്നത് കേട്ടാൽ കാണാൻ സാധിക്കുക. അപ്പം അത്ര കണ്ട് സ്നേഹസമ്പൂർണമായ ഒരു വിളി വിളിക്കാനായിട്ട് മഗ്ദലന മറിയത്തിന് സാധിച്ചു. അത് കഴിയുമ്പോഴാണ് ഏറ്റവും പ്രസക്തമായ കാര്യം വരുന്നത്. ഈശോ മഗ്ദലന മറിയത്തോട് പറയുകയാണ്: നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും പക്കലേക്ക് ആരോഹണം ചെയ്യുന്നുവെന്ന് അവരോട് പറയുക എന്ന് പറയുമ്പോൾ ഈശോ ആ ദൗത്യം, ഉയർത്തെഴുന്നേറ്റ ഈശോയെക്കുറിച്ചുള്ള സദ്വാർത്ത സുവിശേഷം
പന്ത്രണ്ട് ശിഷ്യന്മാർ, പന്ത്രണ്ട് ശിഷ്യന്മാർ ഒരാൾ മരിച്ചു കഴിഞ്ഞു, ബാക്കി 11 പേരെ അറിയിക്കുവാനുള്ള ഉത്തരവാദിത്വം, അപ്പോസ്തലന്മാരെ സുവിശേഷം അറിയിക്കാനുള്ള ഉത്തരവാദിത്വം മഗ്ദലിനും അറിയത്തിന് ഈശോ നൽകുന്നത്. അതുകൊണ്ടാണ് തോമസ് അക്വിനോസ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഫ്രാൻസിസ് പാപ്പായും ഒക്കെ വളരെ പ്രാധാന്യത്തോടുകൂടി മഗ്ദലിനും അറിയത്തെ അപ്പോസ്തലന്മാരുടെ അപ്പോസ്തല എന്ന് വിളിക്കുന്നത്. നമുക്ക് ഈ ചിന്തകൾ, നമ്മൾ എത്രത്തോളം മറിയം ഈശോയെ സ്നേഹിച്ചു എന്നുള്ളതാണ്. മരിച്ച മിശിഹായെ തിരക്കിയിറങ്ങുന്നത് മറിയം മാത്രമാണെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. മരിച്ചുപോയ മിശിഹായെ തിരക്കിയിറങ്ങാനായിട്ട് മനസ്സുള്ളവൾ മറിയം മാത്രമാണ്, മഗ്ദലന മറിയം മാത്രമാണ്. അത് മറ്റ് ഈ 11 ശിഷ്യന്മാർ അങ്ങനെ പോയൊന്നുമില്ല. പിന്നെ അവർ കേട്ടിട്ട് അവൻ ഓടി വന്ന് കല്ലറയെ നോക്കിയൊക്കെ ചെയ്യുന്നത്. അവൾക്ക് ഇനാക്റ്റീവായിപ്പോയൊരു ദൈവം, അല്ലെങ്കിൽ മരിച്ചുപോയ ദൈവം എന്നൊക്കെ പറയപ്പെടുന്നൊരു കാഴ്ചപ്പാടുണ്ട്. ദൈവം ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നില്ലല്ലോ, അനങ്ങാപ്പാറ ഒരു ഇടപെടലും നടത്താതിരിക്കുന്നൊരു ദൈവം എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെ ഒരു ദൈവത്തെ തിരക്കി ആരും ഇറങ്ങാറില്ല, പലപ്പോഴും ദൈവത്തെ മടുത്തു പോകുന്നൊരവസ്ഥ. പക്ഷെ മറിയം അങ്ങനെയല്ല. ദൈവം ആക്റ്റീവായിരിക്കട്ടെ, ഇനാക്റ്റീവായിരിക്കട്ടെ, ദൈവം വാചാലനായിരിക്കട്ടെ, നിശബ്ദനായിരിക്കട്ടെ, ദൈവം ജീവിച്ചിരിക്കട്ടെ, മരിച്ചു പോട്ടെ, എന്നാലും ഞാൻ എൻ്റെ ദൈവത്തെ തിരക്കി ഇറങ്ങും, കാരണം എനിക്ക് ദൈവത്തോട് അടങ്ങാത്ത സ്നേഹമുണ്ട്. അതാണ് മഗ്ദലിനെ മറിയം നമുക്ക് നമ്മളെ പഠിപ്പിക്കുന്നൊരു വളരെ പ്രധാനപ്പെട്ടൊരു വസ്തുത. എൻ്റെ ആലയിൽ ആടുകൾ അറ്റുപോയാലും ഞാൻ എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കും എന്നൊക്കെ പറയുന്ന ആ പഴയ വാക്യം പോലെ നമുക്കിതിനെ ഓർത്തെടുക്കാൻ സാധിക്കും. നമ്മളിന്ന് ഈ മഗ്ദലിനെ മറിയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ പ്രാധാന്യത്തോട് കാണുന്നൊരു വസ്തുതയുണ്ട്. കത്തോലിക്ക സഭ അപ്പോത്തിക്കിരികളുടെ മധ്യസ്ഥയായിട്ട് മഗ്ദലിനെ മറിയത്തെ കാണുന്നുണ്ട്. അപ്പോത്തിക്കിരി, അപ്പോത്തിക്കിരി എന്ന് പറയുന്നത് ഫാമസിസ്റ്റ് അല്ലെങ്കിൽ കെമിസിസ്റ്റ് എന്നൊക്കെ പറയുന്ന നമ്മുടെ ഈ രാസവസ്തുക്കൾ ഉപയോഗിച്ച് മരുന്ന് ഉണ്ടാക്കുകയും അത് നൽകുകയും ഒക്കെ ചെയ്യുന്ന, അത് സൂക്ഷിച്ച് വയ്ക്കുകയും നൽകുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ, അവരെയാണ് അപ്പോത്തിക്കിരി എന്ന് നമ്മൾ പറയുന്നത്. മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് മരുന്ന് കണ്ടുപിടിക്കുകയും അത് സൂക്ഷിച്ച് വയ്ക്കുകയും വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുന്ന വ്യക്തികൾ. അപ്പോത്തിയ എന്ന് പറയപ്പെടുന്ന ഗ്രീക്ക് വാക്കിൽ നിന്ന്, സ്റ്റോർ കീപ്പർ എന്നൊക്കെ പറയപ്പെടുന്ന വാക്കിൽ നിന്നുമാണ് അപ്പോത്തിക്കിരി എന്ന വാക്കുണ്ടായിരിക്കുന്നത്. അപ്പോൾ അപ്പോത്തിക്കിരിയുടെ മധ്യസ്ഥയാണ് മഗ്ദലിനെ പറയും, ആദ്യത്തെ മധ്യസ്ഥ. പിന്നീട് സഭ ഒരുപാട് പേര്, 2006 ജോൺ, വിശുദ്ധ ജോൺ ലിയോണാർഡി എന്ന് പറയപ്പെടുന്നൊരു പുണ്യവാനെ ഔദ്യോഗികമായിട്ട് സഭ അപ്പോത്തിക്കിരികളുടെ അല്ലെങ്കിൽ ഫാർമസിസ്റ്റുകളുടെ മധ്യസ്ഥനായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിസ്റ്റിക് വിശുദ്ധ എന്ന് പറയപ്പെടുന്ന വിശുദ്ധ ജമാ ഗിൽഗാനി അപ്പോത്തിക്കിരികളുടെ മധ്യസ്ഥയാണ്. അതുപോലെ തന്നെ നമുക്ക് കോസ്മോസ് ഡാമിയൻ എന്ന് പറയപ്പെടുന്ന രണ്ട് പുണ്യവാന്മാർ, അവർ ഫാർമസിസ്റ്റുകളുടെ മധ്യസ്ഥരാണ്. പക്ഷേ ആദ്യത്തെ മധ്യസ്ഥ, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു പക്ഷേ സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് യേശുവിൻ്റെ അരികിലേക്ക് പോയി എന്ന് പറയുന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ ആ മീറ എടുത്തുകൊണ്ട് പോയി, അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള വസ്തു, ഒരു മെഡിക്കൽ വസ്തു കയ്യിൽ കരുതിയ സ്ത്രീ എന്നതുകൊണ്ടാവാം മഗ്ദലിനെ മറിയത്തെ ഫാർമസിസ്റ്റുകളുടെ അപ്പോത്തിക്കിരിയുടെ മധ്യസ്ഥയായിട്ട് സഭ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതൊരു വളരെ പുരാതനമായൊരു വിശ്വാസമാണ് അവരുടെ മധ്യസ്ഥയായിട്ട് മഗ്ദലിനെ മറിയത്തെ കണ്ട് പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളത്. ഒരുപാട് വിശുദ്ധർ മധ്യസ്ഥർ പിന്നീട് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാനിത് പറയാൻ കാരണം, വളരെ പ്രസക്തമായൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. കൊറോണ വൈറസിനെതിരായിട്ട്, കോവിഡിനെതിരായിട്ട് മരുന്ന് പരീക്ഷണങ്ങൾ നടക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വളരെ പ്രസക്തമായ, വളരെ പ്രാധാന്യമേറിയ ദിവസങ്ങൾ. ഇത്രയും പെട്ടെന്ന് മരുന്ന് കണ്ടുപിടിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുകയും ലോകം മുഴുവനും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മളൊക്കെ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഓരോ രാജ്യങ്ങളും ഓരോ ഫീൽഡ്, അപ്പം ഇംഗ്ലീഷ് മരുന്ന്, ആയുർവേദം, ഹോമിയോ മരുന്ന്, പലരും പരീക്ഷണങ്ങൾ നടത്തുന്നു. അപ്പോൾ ഇത് ആരെങ്കിലും ഒന്ന് മരുന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഈ അപ്പോത്തിക്കിരി അഥവാ ഫാർമസിസ്റ്റുകളുടെ പ്രാധാന്യം വളരെ പ്രസക്തമാണ് ഈ കാലഘട്ടത്തിൽ. കൊറോണ വൈറസിനെതിരായിട്ടുള്ള മരുന്ന് കണ്ടുപിടിക്കപ്പെടുന്നതിന് വേണ്ടി അപ്പോത്തിക്കിരിയുടെ മധ്യസ്ഥയായ, ആദ്യ മധ്യസ്ഥയായ മഗ്ദലിനെ മറിയത്തിൻ്റെ മാധ്യസ്ഥം ആയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന ദിവസം മഗ്ദലിനെ മറിയത്തിൻ്റെ ആ സ്നേഹം, മഗ്ദലിനെ മറിയത്തിന് യേശുവിനോടുണ്ടായിരുന്ന സ്നേഹം നമ്മുടെ സ്നേഹത്തെ ജ്വലിപ്പിക്കട്ടെ. ഒപ്പം മഗ്ദലിനെ മറിയത്തിൻ്റെ മാധ്യസ്ഥം ആയിച്ചുകൊണ്ട് ഈ വൈറസിനെതിരായി, കൊറോണ വൈറസിനെതിരായിട്ടുള്ള മരുന്ന് കണ്ടുപിടിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന കൂടി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.